എൽഐസിയുടെ ജീവനക്ഷയ് ആറ് പോളിസിക്ക് ആദായ നികുതി കിഴിവ് ലഭ്യമാക്കിയിട്ടുണ്ട്. വകുപ്പ് 80C പ്രകാരമുള്ള കിഴിവാണ് ലഭിക്കുക. വിശദാംശങ്ങളുമായി ഇനി ടാക്സ് ഗുരു. ആദായ നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ സി ജോസഫ് വർഗീസ്. ചെറുകിട ബിസിനസ്സുകാർക്ക് വിശദമായ കണക്കുകൾ സൂക്ഷിക്കാതെ തന്നെ റിട്ടേൺ സമർപ്പിക്കാനുള്ള സംവിധാനം ആദായ നികുതി നിയമത്തിലുണ്ട്. അത് സംബന്ധിച്ച ഒരു ചോദ്യമാണ് ശ്രീ അഭിലാഷ് മനോഹർ ചേർത്തലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പലചരക്ക് കട നടത്തുകയാണ്. ഏകദേശം 30 ലക്ഷം രൂപയോളം വാർഷിക വിറ്റുവരവുണ്ട്, അതായത് ടേണോവറുണ്ട്. കണക്കുകൾ സൂക്ഷിക്കാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകാരെ സഹായിക്കാൻ 44A(d) എന്ന വകുപ്പ് ആദായ നികുതി നിയമത്തിലുണ്ട്. 60 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ളവർ മൊത്തം ടേണോവറിൻ്റെ 8% ലാഭം കാണിച്ച് റിട്ടേൺ സമർപ്പിച്ചാൽ കണക്കും വേണ്ട, ഓഡിറ്റും വേണ്ട. താങ്കളുടെ കേസിൽ 30 ലക്ഷം രൂപ മാത്രം വിറ്റുവരവുള്ളതിനാൽ ഈ വകുപ്പ് പ്രകാരം 240,000 രൂപ മാത്രം വരുമാനം കാണിച്ച് റിട്ടേൺ സമർപ്പിക്കാം. മറ്റ് കിഴിവുകളൊന്നും തന്നെ ഇല്ല എങ്കിൽ ഈ തുകയ്ക്ക് 8,000 രൂപ നികുതിയും 240 രൂപ സെസ്സും അടക്കം മൊത്തം 8,240 രൂപ നൽകി റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ്. നോൺ റെസിഡൻ്റായിട്ടുള്ളവരിൽ നിന്നും നാം വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സംബന്ധിച്ച ഒരു ചോദ്യം ശ്രീ മനീഷ് ജോസഫ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഒരു NRI ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം. 80 ലക്ഷം രൂപയോളം മുതൽ മുടക്കുണ്ടാകും. ഇങ്ങനെ നൽകുന്ന തുകയിൽ നിന്ന് TDS പിടിക്കണം എന്നാണ് കേൾക്കുന്നത്. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് നൽകുന്ന എല്ലാത്തരം തുകകൾക്കും വകുപ്പ് 195 പ്രകാരം TDS ബാധകമാണ്. അതിനാൽ 30% നിരക്ക്, അതായത് ഏറ്റവും കൂടിയ നിരക്കായ 30% നിരക്കിൽ TDS പിടിക്കാൻ ബാധ്യതയുണ്ട്. ഇതിനായി ടാക്സ് റിഡക്ഷൻ നമ്പർ അഥവാ ടാൻ എടുക്കണം. എന്നാൽ മാത്രമേ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് തുക അടയ്ക്കാൻ സാധിക്കൂ. അതേസമയം ഇങ്ങനെ വാങ്ങുന്ന, അതായത് വിൽക്കുന്ന വ്യക്തി എക്സംഷൻ അവകാശപ്പെടാനുള്ള പരിധികളുണ്ട്, വകുപ്പുകളുണ്ട്. അതുപ്രകാരം അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗെയിൻസിൽ നിന്നും എക്സംഷൻ വാങ്ങിയ ശേഷം ഇങ്ങനെ പിടിച്ച തുക റീഫണ്ടായി അവകാശപ്പെടാനും അവസരമുണ്ട്. നാം മെഡിക്ലെയിം പോളിസി പ്രീമിയങ്ങൾ അടക്കാറുണ്ട്. അതിന് വകുപ്പ് 80D പ്രകാരം കിഴിവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ മെഡിക്ലെയിം പോളിസിയിൽ നിന്നും തിരികെ ലഭിക്കുന്ന, അതായത് നമ്മൾക്ക് ചിലവുകൾ വന്നിട്ട് തിരികെ ലഭിക്കുന്ന തുകകൾക്ക് എന്തെങ്കിലും ആദായ നികുതി ബാധ്യതയുണ്ടോ എന്നാണ് രാജ എസ് കുമാർ പെരിഞ്ഞനത്ത് നിന്ന് ചോദിക്കുന്നത്. നികുതി ബാധ്യത ഇല്ല എന്നാണ് ഉത്തരം. കാരണം നാം ചികിത്സക്കായി ചെലവ് ചെയ്ത തുക മുഴുവനായോ ഭാഗികമായോ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി തിരിച്ചു നൽകുക. നാം ഇതിൽ നിന്ന് സാധാരണഗതിയിൽ ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല. വകുപ്പ് 80D പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് കിഴിവ് ലഭിക്കുന്നുണ്ട് എന്നത് ഇവിടെ പ്രസക്തമല്ല. വാടകയ്ക്ക് ലഭിക്കുന്ന കിഴിവുകളെപ്പറ്റിയാണ് അരുൺകുമാർ കൊച്ചിയിൽ നിന്ന് ചോദിക്കുന്നത്. ഫെബ്രുവരി 2010 അദ്ദേഹം പുതിയ വീട് വാങ്ങി. അതേവരെ വാടക വീട്ടിലായിരുന്നു വാടക നൽകി താമസിച്ചിരുന്നത്. വാടക നൽകി ജീവിക്കുന്നവർക്കുള്ള 80GG, അതായത് വകുപ്പ് 80GG പ്രകാരമുള്ള കിഴിവ് 2009 മുതൽ 2010 വരെ, അതായത് ഫെബ്രുവരിയിലാണ് അദ്ദേഹം വീട് വാങ്ങിച്ചത്, അതിന് അവകാശപ്പെടാമോ എന്നാണ് ചോദ്യം. ഭാഗികമായി അവകാശപ്പെടാം എന്നാണ് ഉത്തരം. എന്നാൽ താങ്കൾക്ക് വീട്ടുവാടക ബത്ത HRA ലഭിക്കുന്നുണ്ടെങ്കിൽ കിഴിവിന് അർഹതയില്ല. ഇനി പറയുന്ന തുകകളിൽ കുറഞ്ഞ തുകയ്ക്കാണ് കിഴിവ് അവകാശപ്പെടാനാകുക. 1. പ്രതിമാസം 2,000 രൂപ വീതം 10 മാസത്തേക്ക് 20,000 രൂപ. 2. 10 മാസത്തെ മൊത്ത വരുമാനത്തിൻ്റെ 25%. 3. 10 മാസത്തെ കാലപരിധിക്കുള്ളിൽ മൊത്ത വരുമാനത്തിൻ്റെ 10% കൂടുതലായി നൽകിയ വാടക. ഇവിടെ ഈ മൊത്ത വരുമാനം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് വകുപ്പ് 80, നേരത്തെ പറഞ്ഞ വകുപ്പ് 80GG പ്രകാരമുള്ള കിഴിവ് കുറയ്ക്കുന്നതിന് മുൻപുള്ള തുകയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആനുവിറ്റി പ്ലാനായ ജീവനക്ഷയ് 6 വകുപ്പ് 80C പ്രകാരമുള്ള കിഴിവിന് അർഹമാണെന്ന് CBDT വാർത്താക്കുറിപ്പിൽ പറയുന്നു.
2007-2008 സാമ്പത്തിക വർഷത്തിലോ അതിനുശേഷമോ ഈ പദ്ധതിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്ക് ഈ കിഴിവ് അവകാശപ്പെടാം. 80Cയുടെ മൊത്തം പരിധിയായ 100,000 രൂപയ്ക്കുള്ളിൽ തന്നെയാണ് ഈ നിക്ഷേപവും പരിഗണിക്കപ്പെടുക എന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. ഇന്റർനെറ്റിലൂടെ സമർപ്പിച്ചവർ ITRV ബാംഗ്ലൂരിലെ സെൻട്രൽ പ്രോസസിംഗ് സെന്ററിലേക്ക് അയക്കാനുള്ള അവസാന തീയതി December 31 വരെ നീട്ടിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇനി ടാക്സ് ഗുരു. ആദായ നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ KC ജോസഫ് വർഗീസ്. TDS പിടിക്കുമ്പോഴും ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റിൻ്റെ നിരക്കുകൾ പരിഗണിക്കണമെന്ന് എന്നുള്ളത് പലർക്കും അറിവുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ച ഒരു ചോദ്യമാണ് ശ്രീ മുഹമ്മദ് മുനീർ ജദ്ദയിൽ നിന്ന് ചോദിക്കുന്നത്. സൗദി അറേബ്യയിൽ അദ്ദേഹം ജോലിയെടുക്കുന്നു. ഇന്ത്യയിൽ NRO അക്കൗണ്ടിലെ പലിശയിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ 30.9% നിരക്കിലാണ് TDS പിടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 10% വീതം മാത്രമേ നികുതി പിടിക്കുന്നുള്ളൂ. ഇത് സംബന്ധിച്ച നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. റൂളുകളിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ 30.9% നിരക്കിൽ TDS പിടിച്ചിരുന്നത് വകുപ്പ് 195 പ്രകാരമായിരുന്നിരിക്കണം. എന്നാൽ ഇന്ത്യയും സൗദി അറേബ്യയുമായിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് നിരക്ക് 10%. ഇത് ബാങ്ക് അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടായിരിക്കണം ഇപ്പോൾ 10% നിരക്കിൽ TDS പിടിക്കുന്നത്. വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വാടകയിൽ നിന്ന് കുറവ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമാണ് ശ്രീ വിനീത് മോഹൻ കൊയിലാണ്ടിയിൽ നിന്ന് ചോദിക്കുന്നത്. പ്രതിമാസം 22,000 രൂപ അദ്ദേഹത്തിന് വാടക വരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 90,000 രൂപയോളം ചിലവായിട്ടുണ്ട്. പഞ്ചായത്ത് നികുതിയായി പ്രതിവർഷം 19,000 രൂപ നൽകുന്നുമുണ്ട്. ഇവ കുറച്ച ശേഷം ബാക്കി തുകയ്ക്ക് നികുതി നൽകിയാൽ മതിയോ എന്നാണ് ചോദ്യം. പഞ്ചായത്തിന് നൽകുന്ന കെട്ടിട നികുതി നേരിട്ട് തന്നെ കുറവ് ചെയ്യാം. ബാക്കിയുള്ള തുകയുടെ 30% മാത്രമേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന നിലയിൽ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കുറവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൊത്തം പ്രതിവർഷ വാടകയായ 264,000 രൂപയിൽ നിന്നും 19,000 രൂപ കെട്ടിട നികുതി കുറച്ച് ബാക്കി 245,000 രൂപയുടെ 30%, അതായത് 73,500 രൂപ മാത്രമേ അറ്റകുറ്റപ്പണികൾക്കായി കുറവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് 90,000 രൂപ ആകെ ചിലവായത് മുഴുവനും കിഴിവായി ലഭ്യമല്ല. അറ്റകുറ്റപ്പണികൾക്കായി ചിലവായ തുക 73,500 രൂപയിൽ കുറവാണെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന നിലയിൽ 73,500 രൂപ തന്നെ അവകാശപ്പെടാം എന്നതും കൂടെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിക്ക് നൽകുന്ന സമ്മാനത്തുകയിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം ദാതാവിൻ്റെ വരുമാനമായി കണക്കാക്കപ്പെട്ടേക്കാം. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം ചേർത്തലയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ നായർ ചോദിക്കുന്നു. അദ്ദേഹം ഭാര്യയുടെ പേരിലേക്ക് ചില ഡെപ്പോസിറ്റുകൾ സമ്മാനമായി നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രസ്തുത ഡെപ്പോസിറ്റിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കുന്ന വരുമാനം അദ്ദേഹത്തിൻ്റെ വരുമാനത്തോട് ക്ലബ് ചെയ്ത് നികുതി നൽകേണ്ടി വരും എന്ന് കേൾക്കുന്നു. ഇതിൽ നിന്ന് ഒഴിവാകാൻ എന്താണ് മാർഗം? വകുപ്പ് 64 പ്രകാരം ജീവിത പങ്കാളിക്ക് നൽകുന്ന സമ്മാനത്തുകകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം താങ്കളുടെ വരുമാനമായി പരിഗണിക്കണം എന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ വേർപിരിഞ്ഞു കഴിയാനുള്ള ഒരു കരാറിൻ്റെ ഭാഗമായാണ് സമ്മാനം നൽകുന്നതെങ്കിൽ ഈ വകുപ്പ് ബാധകമല്ല എന്നും പ്രൊവിഷനുണ്ട്. എന്നാൽ ഇതൊരു നല്ല നിർദ്ദേശമായി നമുക്ക് പരിഗണിക്കാനാവില്ലല്ലോ. ഭാര്യയുടെ പേരിൽ നൽകുന്ന ആസ്തിയിൽ നിന്നുള്ള വരുമാനം നികുതി വിമുക്തമാണെങ്കിൽ ക്ലബിങ്ങിൻ്റെ മുനയടിക്കാൻ സാധിക്കും. ഉദാഹരണമായി ഷെയറുകളായി നൽകുന്ന സമ്മാനം പരിഗണിക്കാം. ഷെയറുകളിൽ നിന്നുള്ള ഡിവിഡൻഡ് വരുമാനം പൂർണ്ണമായി നികുതി വിമുക്തമായതിനാൽ ഈ വരുമാനം താങ്കളുടേതിനോടുകൂടെ ചേർത്താലും നികുതി അധിക നികുതി ബാധ്യത വരുന്നതല്ല. അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള പലിശ വരുമാനവും പൂർണ്ണമായിട്ടും നികുതി വിമുക്തമാണ്. ഈ മാർഗവും പരിഗണിക്കാം. എന്നാൽ ഒരു വർഷത്തിൽ 70,000 രൂപ മാത്രമേ നിക്ഷേപം PPF നടത്താനാവൂ എന്ന ന്യൂനത ഇവിടെയുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുമ്പോൾ വസ്തു വാങ്ങാനെടുത്ത ലോണിൻ്റെ പലിശയും കൂടെ മുടക്കുമുതലിനോട് കൂടെ ചേർത്ത് പരിഗണിക്കാമോ എന്നാണ് ശ്രീ ജെ അശോക് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചോദിക്കുന്നത്. അദ്ദേഹം ലോണെടുത്ത സ്ഥലം വാങ്ങി, 3 വർഷത്തിനുള്ളിൽ വിൽപ്പനയും നടന്നു. ലോണിൻ്റെ പലിശ മുടക്കുമുതലിനോട് ചേർത്ത് ക്യാപിറ്റൽ ഗെയിൻസ് കണക്കാക്കാമോ എന്നാണ് ചോദ്യം.
മൂന്ന് വർഷത്തിനുള്ളിൽ വിൽപ്പന നടത്തിയതിനാൽ ഇത് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയാണ് കണക്കാക്കപ്പെടുക. അതിനാൽ വിൽപ്പന തീയതി വരെ ഈ ലോണിനായി നൽകിയ പലിശയും മറ്റു ചെലവുകളും മുടക്കുമുതലിനോട് ചേർത്ത് ക്യാപിറ്റൽ ഗെയിൻസ് കണക്കാക്കാവുന്നതാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ പതിപ്പിക്കാതെ 2009-10 അസസ്മെൻ്റ് വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ ഇൻ്റർനെറ്റിലൂടെ സമർപ്പിച്ച നികുതിദായകർ അക്നോളജ്മെൻ്റായി ലഭിച്ച ITR-B സെൻട്രൽ പ്രോസസിംഗ് ബാംഗ്ലൂരിലുള്ള സെൻട്രൽ പ്രോസസിംഗ് സെൻ്ററിലേക്ക് അയക്കാനുള്ള അവസാന തീയതി 31/12/2010 നീട്ടിക്കൊണ്ട് CBDT പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്ക് അയക്കാതെ ഈ ഫോം ലോക്കൽ ആദായ നികുതി ഓഫീസിൽ തെറ്റായി നൽകിയവർക്കും 31/12/2010 ITR-B ഒപ്പിട്ട് ബാംഗ്ലൂർ ഓഫീസിൽ സാധാരണ തപാലിലോ സ്പീഡ് പോസ്റ്റ് വഴിയോ സമർപ്പിക്കാം. അല്ലാതെയുള്ള റിട്ടേണുകൾ ഇങ്ങനെ സമർപ്പിക്കപ്പെട്ടതായി പരിഗണിക്കപ്പെടുന്നതല്ല എന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്.